കേരള ബ്ലാസ്റ്റേഴ്സുമായി ഹെർണാൻ സന്താന ചില ചർച്ചകളൊക്കെ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കുറച്ച് ലേറ്റ് ആയി എന്നല്ലാതെ ഇന്നും എന്നൊരു തിരുത്തു വേണം. ഹൈ ഫ്രണ്ട്സ്, ഇസ് മീ വിഷുപാണ്ടി. എല്ലാവർക്കും ഫുട്ബോളിന്റെ മറ്റുള്ള സ്വാഗതം. ഹെർണാൻ സന്താന എന്ന് പറയുന്നൊരു സ്പാനിഷ് സെൻട്രൽ മിഡ്ഫീൽഡറെ കഴിഞ്ഞ സീസണിലാണ് മുംബൈ സിറ്റി എഫ് സി അവരുടെ ടീമിലേക്ക് എത്തിച്ചിരുന്നത്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിരുന്ന താരത്തെ സെർജിയോ ലൊബേറ കഴിഞ്ഞ സീസണിൽ ഒരു സെൻട്രൽ ബാക്കിൻ്റെ റോളിലായിരുന്നു കൂടുതലായും കളിപ്പിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാകും. കൂടുതലായിട്ടില്ല, ഏതാണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് 19 മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ കളിച്ചു, ആ ഒരു ടീമിന് ടൈറ്റിൽ വിൻ ചെയ്യാൻ കാരണമായി. അതുപോലെ 2 അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. 30 ഈ ഒരു താരത്തിൻ്റെ കരിയർ എന്ന് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 135 മത്സരങ്ങളിൽ ലാലിഗയിലും സെഗുണ്ടയിലുമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാവും. അതിൽ ലാലിഗയിൽ മാത്രം ഏതാണ്ട് 35 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സുമായി ചുറ്റിപ്പറ്റി ചില റൂമറുകളെന്നല്ല, ഇനിഷ്യൽ ടോക്സ് ഒക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ അത് നടക്കാതെ പോയി. മാത്രമല്ല ചില സ്പാനിഷ് ക്ലബ്ബുകളുമായിട്ട് അദ്ദേഹത്തിന് ചില കണക്ഷൻസ് ഉണ്ടായി, പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുത്ത ക്ലബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ലാസ് പാൽമസിന്റെ അക്കാദമിയിലൂടെ തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു താരമാണ് ലാസ് പാൽമസിൽ അദ്ദേഹം ഏതാണ്ട് 9 തന്റെ കരിയർ ചെലവഴിച്ചിട്ടുണ്ട്. 137 മത്സരങ്ങൾ ലാലിഗയിലും അതുപോലെ സെഗുണ്ടയിലുമായിട്ട് അദ്ദേഹം കളിച്ചു. അതിനുശേഷമാണ് സ്പോർട്ടിംഗ് ജിയോൺ എന്ന് പറയുന്ന മറ്റൊരു സെഗുണ്ട ക്ലബിലേക്ക് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷമാണ് മുംബൈ സിറ്റി എഫ് സിയിൽ എത്തിയത്. അതായത് അദ്ദേഹത്തിന് 30 മൂന്നാമത്തെ മാത്രം ക്ലബ്ബായിരുന്നു മുംബൈ സിറ്റി എഫ് സി, ഇപ്പോൾ 4 ക്ലബ്ബായി മാറുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റീസ് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം വേഴ്സറ്റാലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണെങ്കിലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായും അതുപോലെ തന്നെ ഒരു സെൻറ്റർ ബാക്കായും ഒക്കെ ഒരേപോലെ കളിക്കാൻ കഴിവുള്ള താരമാണ്. നമുക്കറിയാം ഐ എസ് എല്ലിൽ വരാൻ പോകുന്ന സീസണിൽ അങ്ങനത്തെ താരങ്ങളുടെ ആവശ്യകത വളരെ വലുതാണ്. അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു താരമാണ്, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ അവർ ഖാസ കമാറ, ഡൈലാൻ ഫോക്സ് എന്നീ താരങ്ങളെയാണ് എക്സ്റ്റൻഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇതേവരെ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു സന്താനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ളതും നമുക്ക് പ്രതീക്ഷയോടെ ഇവിടെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിരുന്നെങ്കിൽ ഒരു നല്ല ചോയ്സ് തന്നെയായിരുന്നു. കാരണം സിപ്പോവിച്ച് എന്ന് പറഞ്ഞൊരു CBA നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയൊരു CB യിലേക്ക് പോകുന്നതിനേക്കാൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്താണെങ്കിലും ഒരു ഇന്ത്യൻ സെൻട്രൽ ബാക്കല്ലേ കളിക്കത്തുള്ളൂ. അപ്പം സന്താനയെ സൈൻ ചെയ്തിരുന്നെങ്കിൽ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ കളിപ്പിക്കുമായിരുന്നു. ഒപ്പം ഇപ്പം പറഞ്ഞ പോലെ ഖബറയോ ജീക്സനോടൊപ്പം ഒക്കെ കളിച്ചിരുന്നതിനെ ഇൻ കേസ് സിപ്പോവിച്ചിന് കളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ കൂടി നമുക്കത് കോംപ്രമൈസ് ചെയ്യായിരുന്നു. കാരണം സന്താന CBയിലേക്ക് പോയാലും നമുക്ക് ഖബറയും ജീക്സനും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ലായിരുന്നു. കളിക്കാൻ തന്നെയാണ് അവരുടെയും തീരുമാനം.